നാദിർഷ അസോസിയേഷൻ മാ ഞങ്ങൾ മാ സംഘടനയും എച്ച് ആർ ഒറ്റിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകിട്ടിട്ടുള്ളത്. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷനെ കുറിച്ച് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ മിമിക്രി കലാകാരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് നാദിർഷയാണ് ഇതിൻ്റെ പ്രസിഡൻറ്റ്. ഞാൻ ഷാജോൺ, ഞാനാണ് സെക്രട്ടറി. രണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട്, ഒന്ന് ടിനി ടോമാണ്, ഒന്ന് രമേഷ് പിഷാരടി. അദ്ദേഹത്തിന് ചില വ്യക്തിപരമായ കാരണങ്ങൾ എന്നോട് എത്തിച്ചേരാൻ പറ്റിയില്ല. ജോയിൻറ്റ് സെക്രട്ടറിമാർ രണ്ട് പേരാണ്, ഒന്ന് സാജു നവോദയ, അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ശ്രീമതി ദേവി ചന്ദ്ര, ഞങ്ങളുടെ ട്രഷറർ മിസ്റ്റർ കലാഭവൻ പ്രജോത്. ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന ഷോയുടെ ചീഫ് പ്രോഗ്രാം കോർഡിനേറ്ററാണ് വളരെ സീനിയർ ആയിട്ടുള്ള പ്രസാദ് ചേട്ടൻ. പിന്നെ എച്ച് ആർ ഒ ടി ടിയുടെ എല്ലാമായ സിഇഒ മിസ്സസ് ശ്രീന പ്രതാപൻ. അപ്പോൾ ഞങ്ങൾ ഈ അവതരിപ്പിക്കാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പുറകെ പറയാം. ഞങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ രസകരമായ ഒരു ഈവനിങ് ആയിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ സംഘടനയുടെ പ്രസിഡന്റായ നാദിർഷക്ക് സംസാരിക്കാം. താങ്ക് യു. നമസ്കാരം. നമ്മൾ നവംബർ 26-ാം തീയതിയാണ് എച്ച് ആർ ഒ ടി ടിക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം, അതായത് 4 എപ്പിസോഡ് ആണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ മണിക്കൂർ വീതമുള്ള 4 എപ്പിസോഡുകളിലായിട്ട് ഇത് എച്ച് ആർ ഒ ടി ടിയിൽ ടെലികാസ്റ്റ് ചെയ്യും. ഞങ്ങളുടെ മിമിക്രിയിൽ നിന്ന് സിനിമയിലെത്തിയ ഭൂരിഭാഗം ആർട്ടിസ്റ്റുകളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ ഷോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഹാസ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് മിമിക്രി ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ ചിരിയാണ് ഉദ്ദേശമാണ്. അത്തരത്തിലുള്ള ചിരി കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടികൾ 4 എപ്പിസോഡുകളിലായി എച്ച് ആർ ഒ ടി ടിയിൽ നിങ്ങൾ കാണാവുന്നതാണ്. എൻ്റെ ഷൂട്ടിംഗ് ഈ പറയുന്ന നവംബർ 27-ാം തീയതി അല്ല 26-ാം തീയതി. എനിക്ക് നമ്മുടെ ഷോയുടെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ മലയാളത്തിൽ കാണാത്ത രീതിയിലുള്ള ഏറ്റവും പുതിയ സാങ്കേതിക മികവോടുകൂടിയ ഒരു ഷോയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം ഞങ്ങൾ മറ്റൊരു മലയാളം ചാനലിന് വേണ്ടിയിട്ടായിരുന്നു, ഏഷ്യാനെ വേണ്ടിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. അത് ആ വർഷത്തെ ഏറ്റവും കൂടുതൽ റേറ്റിങ്ങിൽ വന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ എന്താണ് ഒരു അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ. അപ്പോൾ അതിലേറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എച്ച് ആർ ഒ ടി ടി. ഈ അടുത്ത് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള കുറേ സിനിമകൾ എച്ച് ആർ ഒ ടി ടി വാങ്ങി അത് കൂടുതൽ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ മായയുടെ ഒരു പ്രോഗ്രാമും കൂടി വരുന്നതോടുകൂടി കൂടുതൽ മലയാളികളിലേക്ക് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ മായ എന്ന സംഘടനയ്ക്ക് വളരെ ഏറ്റവും കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെ. നാഷിക പറഞ്ഞതുപോലെ മിമിക്രി സിനിമയിലെത്തിയ ഒരുപാട് താരങ്ങളും 300-ലധികം മിമിക്രി കലാകാരന്മാരാണ് ഞങ്ങളുടെ ഈ അസോസിയേഷനിലുള്ളത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു എന്താണ് ഞങ്ങളുടെ ഒരു ഫണ്ട് റേസിങ്ങിന് കൂടി കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ സംഘടനയുടെ രക്ഷാധികാരികൾ രണ്ടു പേരാണ്. നമ്മുടെ ഒന്ന് സുരേഷ് ഗോപിയാണ്, സുരേഷ് ഏട്ടൻ, ഒന്ന് ദിലീപ് ഏട്ടൻ, രണ്ടുപേരുമാണ്. സിദ്ദിഖ് സാറും ഞങ്ങളുടെ ചീഫ് പേട്ടനായിരുന്നു, പക്ഷേ അദ്ദേഹം ഈ അടുത്ത് നമ്മളെ വീട്ടിൽ വിരിഞ്ഞു പോയി. സിദ്ദിഖ് ഏട്ടൻ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രോഗ്രാം മലയാളികൾക്ക് മുൻപിൽ അവതരിപ്പിക്കണമെന്ന്. അപ്പോൾ അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ഷോ ചെയ്യുന്നത്. ഈ ഷോയുടെ ഡയറക്ടർ നാദിർഷയാണ്. നാദിർഷയുടെ സംവിധാനത്തിലായിരിക്കും ഈ പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. ഇനി മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ബാക്കി ഡീറ്റെയിലിംഗ് പറയാം. ഇത് തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ഒരു ചാനലിന് വേണ്ടി ചെയ്യുന്നത് പോലെ ഒന്നോ രണ്ടോ ദിവസം അടുപ്പിച്ചടുപ്പിച്ച് ടെലികാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിനോട് കൂടി സാധാരണ അറിയാമല്ലോ, ഇത് മറ്റേത് ചാനലാണെങ്കിലും ഒന്നെങ്കിൽ ഓണത്തിന് അല്ലെങ്കിൽ ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിനോടൊക്കെ അനുബന്ധിച്ചായിരിക്കും പ്രോഗ്രാംസ് ടെലികാസ്റ്റ് ചെയ്യുക രണ്ട് ദിവസം അടുപ്പിച്ച്. ഈ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നമ്മൾ 4 എപ്പിസോഡുകൾ നമ്മൾ എയർ ചെയ്യുന്നു. അപ്പോൾ അത് 4-നും ഈ പറയുന്നത് പോലെ വെബ് സീരീസ് എന്ന് പറയുമ്പം ഒരു എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു
എപ്പിസോഡിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും, അത് കാണാനുള്ളൊരു കണക്ഷൻ ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ കോമഡിയും ഒപ്പം എന്താണ് ഈ പറഞ്ഞ പോലെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. നമ്മൾ ഏതെടുത്ത് നോക്കിയാലും നമുക്ക് കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് അതിനകത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു കോമഡി ഷോ അല്ലാതെ കുറച്ചുകൂടെ ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസും തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തതയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രീ പ്രൊഡക്ഷൻ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാല് എപ്പിസോഡുകളും നാല് തീമായിരിക്കും, അതിനൊരു സ്റ്റോറി ഉണ്ടാവും. ഓരോ എപ്പിസോഡിനും ഓരോ സ്റ്റോറി കണക്ട് ചെയ്തിട്ടായിരിക്കും. അത് മാസഘടനെ ഞാനാണ് അപ്രോച്ച് ചെയ്തത്. ഇത് അതൊക്കെ ഒരു പരിപാടിയായിരിക്കും ഇത്. ഈ പറയുന്നത് പോലെ സിനിമ പോലെ തന്നെ, എന്നാൽ ഈ എപ്പിസോഡുകളാകുമ്പോൾ അറിയാലോ അതിനൊരു ഒരു സ്വഭാവം ഉണ്ടാകും. ഒരു എപ്പിസോഡ് കഴിഞ്ഞ് മറ്റൊരു എപ്പിസോഡ് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നാല് എപ്പിസോഡും ഫസ്റ്റ് എപ്പിസോഡ് കണ്ടില്ലെങ്കിലും സെക്കൻഡ് എപ്പിസോഡുകൾ കാണുമ്പോൾ, സെക്കൻഡ് എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ആ രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് നാഷിക്ക് പറഞ്ഞത് നാലും നാല് സ്വഭാവത്തിലുള്ള നാല് എപ്പിസോഡുകളായിരിക്കും എന്ന് പറഞ്ഞത്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടില്ല, ലാസ്റ്റ് എപ്പിസോഡ് കണ്ടാൽ അത് മാത്രമായിട്ടാണ് കാണുന്നതെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം ആ രീതിയിലുള്ളൊരു വ്യത്യസ്തതയാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നത്. മ്യൂസിക്കും ഡാൻസും എല്ലാം മിക്സ് ചെയ്തിട്ട് ശരിക്ക് ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു സ്റ്റേജിലാണ്. സ്റ്റേജ് ഷോ പോലെ തന്നെ ഷൂട്ട് ചെയ്യുന്നതാണ്, ഫ്ലോറിലാണെന്നുള്ളൂ. പക്ഷെ അതിനകത്ത് ഡാൻസ് ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, പിന്നെ സ്കിറ്റുകൾ സാധാരണ ഗതിയിൽ അതിനപ്പുറത്ത് ഡാൻസ് പാട്ട് കോമഡി ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുള്ള മാക്സിമം, പക്ഷെ അതിന് എന്തെങ്കിലുമൊക്കെ പുതുമ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ മാക്സിമം ഉണ്ടാവും. അത് കണക്ട് ചെയ്യുന്നതിനകത്താണ് നമ്മളൊരു പുതുമ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്നേ വരെ വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ്. സ്റ്റേജിലെ എൽ ഇ ഡി ഒക്കെ ആണെങ്കിൽ ഒരു 3D എഫക്റ്റിലൊക്കെ വെച്ചിട്ട് ഒരു വലിയ, നമ്മൾ എന്താണ് ജയിലർ സിനിമയുടെയൊക്കെ ലോഞ്ച് കാണുമ്പം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പുറകിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു എൻട്രി ആയിട്ടുള്ള അങ്ങനെ കുറേ എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ശ്രീരാമൻ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതിൽ കൂടുതലായിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ആണ് അവർ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ശ്രീരാമനോടൊരു താങ്ക്സ് പറയുന്നത്. കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടതിലപ്പുറമാണ് അവർ നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജിൻ്റെ ഒക്കെ ഡിസൈനിങ് ആണെങ്കിലും അതുപോലെ അതിൻ്റെ ആർട്ട് വർക്കും കാര്യങ്ങളും ബാക്കി സെറ്റപ്പുകളൊക്കെ ആണെങ്കിലും ഒക്കെ എല്ലാം കൊണ്ടും വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഷോ ആയിരിക്കും മായും എച്ച് ആർ ഒറ്റിയും ചേർന്ന് മലയാളികൾ കൊണ്ട് തരുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് തമാശ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തമാശ ചിന്തിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ തമാശ അവതരിപ്പിക്കാൻ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. മനസ്സിലായില്ലേ? ആരെങ്കിലും അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ വേദനിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തന്നെ ആയിരിക്കും നമ്മൾ സ്കിറ്റുകളും ബാക്കി എന്ത് കാര്യങ്ങളാണല്ലോ നമ്മൾ അല്ല. ഇത് നമ്മള് സ്റ്റേജ് ഷോ തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മള് ഒരു കാര്യത്തിനൊരു തിരുത്തുണ്ട്. നമ്മൾ വിമിക്രിക്കാരെ കൊമേഡിയന്മാരായിട്ട് മാത്രം ഒതുക്കി കളയുന്നു എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മുടെ മണിച്ചേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ടിന്നിയാണെങ്കിലും പ്രചോദനാണെങ്കിലും എല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളും ചെയ്യുന്നവരാണ്. പക്ഷേ ഇതിൽ നമ്മൾ കോമഡി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ കോമഡിയിൽ എന്തൊക്കെ വ്യത്യസ്തതകൾ കൊണ്ടുവരാം, എന്തൊക്കെ ഹ്യൂമർ മെറ്റീരിയൽസ് എന്തൊക്കെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. മാക്സിമം നമ്മൾ സംഘടനയിലെ ആർട്ടിസ്റ്റുകൾ, കാരണം ഇത് തന്നെ 100-300 പേരുണ്ട്. ഈ 300 പേരെ തന്നെ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും, കാരണം ഒരു അറിയാമല്ലോ, അപ്പം ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ
കൈകാര്യം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട്, കാരണം ഏറ്റവും നമ്മുടെ ഇതിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് പ്രാധാന്യം നൽകാനായിട്ട് മാക്സിമം ശ്രമിക്കും. പിന്നെ അത് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് അങ്ങനെയും ചെയ്യാം. ചിലപ്പോൾ സംഭവിച്ചു തരാം, ചിലപ്പോൾ സംഭവിച്ചില്ലെന്ന് വരും. അതാണ് പ്രശ്നം. അതായത് എനിക്ക് വേറിട്ടൊരു ചിന്താ രീതിയിൽ ഒ ടി ടിയെ വളർത്തണം എന്ന് തോന്നി. ഇപ്പൊ ആമസോണും നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറൊക്കെ ചെയ്യുന്ന സാധനം ചെയ്തുകൊണ്ടെന്ന് ഞാൻ അവരെ ന്യായീകരിക്കും. അവരൊക്കെ ഇപ്പൊ നല്ല വമ്പന്മാരാണ്. പക്ഷെ എനിക്ക് ഒരു പടിക്ക് മേലെ കയറി നിൽക്കണം. പിന്നെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ കേരളത്തിന്റെ ഒരു ആമസോൺ പ്രൈം ആക്കി മാറ്റണം. കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒ ടി ടികളൊന്നും ഇപ്പൊ തന്നെ നിലവിലില്ല. അതുപോലെ ആകരുത് എച്ച്ആർ ഒ ടി ടി. ഇപ്പൊ വ്യത്യസ്തമായ കണ്ടന്റുകൾ കൊണ്ടുവന്ന് നമ്മള് വ്യൂവേഴ്സിനെ കൂടുതലായിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാം എന്നൊരു കൺസെപ്റ്റിലാണ് ഞാനും മായെ സമീപിച്ചതും ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചതും. ഇനിയിപ്പോൾ ഈ ഒ ടി ടിയിൽ തുടർന്ന് വരാൻ പോകുന്ന കണ്ടന്റുകളൊക്കെ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു ഒ ടി ടികളിൽ നിന്ന് ഡിഫറെന്റ് ആയ കണ്ടന്റുകളായിരിക്കും. പക്ഷേ ഇപ്പൊ നമ്മുടെ ഒ ടി ടി ജസ്റ്റ് 2 weeks മുന്നേ വരെ 580,000 ആയിരുന്നു സബ്സ്ക്രിപ്ഷൻ. പ്രസന്റ് ഇപ്പോ 13 lakh. 2 weeks കൊണ്ട് ഏകദേശം 8 lakh മേലെ സബ്സ്ക്രിപ്ഷൻ കയറി. നമ്മള് ഉജ്ജ്വലം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാമില് എറണാകുളത്ത് നമ്മുടെ ഇവരെല്ലാവരും നമ്മളോടൊപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു യാത്രയിൽ തന്നെ 8 lakh നമുക്ക് യൂവേഴ്സ് കയറ്റിയെടുക്കാൻ പറ്റി. സബ്സ്ക്രിപ്ഷൻ 1 year സബ്സ്ക്രിപ്ഷൻ കയറ്റിയെടുക്കാൻ പറ്റി. ഇപ്പൊ തുടർന്ന് മാസംഘടന ഇതിലേക്ക് വരുമ്പോൾ ഇനിയും സബ്സ്ക്രിപ്ഷൻ കയറും. തുടർന്നും നമ്മൾ ഇവരോട് സഹകരിച്ച് വെബ് സീരീസുകളായിട്ടായാലും മറ്റു രീതിയിലായാലും നമ്മൾ മുന്നോട്ട് വരും. ഞാനിവരെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ഒ ടി ടിയിലേക്ക് നമ്മുടെ എച്ച്ആർ ഒ ടി ടിയെ മാറ്റണം. പിന്നെ ഇനിയിപ്പോ ബിഗ് ബഡ്ജറ്റ് മൂവികളിലേക്ക് ഞാൻ കടന്നു തുടങ്ങി. കാരണം ഇത്രയും നാളെ ചെറിയ ബഡ്ജറ്റ് മൂവികളാണ് എടുത്തിരുന്നത്. മധുര മനോരമ, മോഹം, നദികളി, സുന്ദരി യമുന, ആ ഒരു ഇതിലുള്ള കാറ്റഗറിയിലുള്ള സിനിമാസ് ആയിരുന്നു എടുക്കുന്നുണ്ടായിരുന്നത്. കാരണം നമുക്ക് സബ്സ്ക്രിപ്ഷൻ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കയറി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി മൂവിയും ആ ഒരു ലെവലിലേക്ക് തന്നെ നമ്മൾ ഇനി പർച്ചേസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോ അടുത്ത് തന്നെ വലിയ ആർട്ടിസ്റ്റുകളുടെ മൂവികളും വരും. പിന്നെ ഇനി വലിയൊരു വെബ് സീരീസ് ഇപ്പൊ വരാൻ പോകുന്നുണ്ട്. അത് പണിക്കുരയിലാണ്. അതിന് മുന്നാണ് മാട പ്രോഗ്രാം വരാൻ പോകുന്നത്. അത് വേറിട്ട രീതിയിൽ ഒ ടി ടിയെ വളർത്തി കൊണ്ടുവരാം എന്നൊരു ചിന്താഗതിയിലാണ്. അപ്പൊ ഞാൻ നാവശ്യക്കെ കണ്ട വഴിക്ക് ഫസ്റ്റ് അങ്ങ് സംസാരിച്ചത് എനിക്ക് ഈ ഒരു പ്രോഗ്രാം മാത്രമല്ല, തുടർന്ന് വെബ് സീരീസ് ആയിട്ടും സിനിമയായിട്ടും മൊത്തം എച്ച്ആറിന്റെ ഒപ്പം വേണം എന്നൊരു ആവശ്യം കൂടി ഞാൻ ഇവരുടെ അടുത്ത് ഉന്നയിച്ചിട്ടുണ്ട്. സ്വീകരിച്ചാൽ ഞാൻ ഹാപ്പി. പക്ഷെ ഈ ഒരു ഷോ ഞങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ബിഗ് ബഡ്ജറ്റ് ഷോയാണ്. അത് ഗ്യാരണ്ടിയാണ്. അത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഷോ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി നോ കോംപ്രമൈസ് ആണ്. ഇപ്പൊ ചെയ്യുന്നത് ഒരു സ്റ്റേജ് ഷോ തന്നെയല്ലേ? സ്റ്റേജ് ഷോ നല്ല രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സാധാരണഗതിയിൽ നമ്മളൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ടെലിവിഷനിലാണെങ്കിലും നല്ല പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാറില്ലല്ലോ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് വെച്ചിട്ടുള്ള, കാരണം ഇതിന് പരിമിതികളുണ്ട്. കാരണം നമ്മളൊരു സ്റ്റേജിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു 180 degree പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് സിനിമ പോലെ അല്ലെങ്കിൽ വെബ് സീരീസ് പോലെ നമ്മൾ ഷോർട്സ് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുന്നത് പരിപാടിയല്ല, സ്വിച്ച് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ വിഷ്വലും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ കുറച്ചും കൂടി സ്കിപ്പ് ചെയ്യാത്ത തരത്തിൽ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ ഞങ്ങൾ അതിനകത്തുണ്ട്. പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും, കാരണം ഇത് പാട്ട് ഡാൻസ് മിമിക്രി. സാധാരണ നമ്മളൊരു സ്റ്റേജ് ഷോ, നല്ലൊരു സ്റ്റേജ് ഷോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേജ് ഷോ കണ്ടുപോകുന്ന തരത്തിൽ വ്യത്യസ്തമാണ്. പക്ഷെ അതിനകത്തൊരു കണക്ഷനും കൂടി ഉണ്ടാകുന്നുള്ളൂ. ഒരു ഒരു തീം ബേസ്ഡ് ആയിരിക്കും ഓരോ എപ്പിസോഡും. അങ്ങനെ പരീക്ഷണമൊന്നുമല്ല, എന്നെ സംബന്ധിച്ചില്ല, എല്ലാവരെയും സംബന്ധിച്ച് നമുക്ക് എല്ലാം കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. പുതുമ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലത് അയാൾ പറഞ്ഞപോലെ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അപ്പൊ ഇത് ശരിയാവുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ഒ ടി ടിയിൽ ഇങ്ങനൊരു ഷോ വരുന്നത്. ഇതിനു മുമ്പ് മറ്റു പല ചാനലുകളും കണ്ടിട്ടുള്ളത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഷോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേരെന്നും മായ്ക്കും എച്ച്ആറിനും ചരിത്രത്തിൽ കിടക്കും. അപ്പോൾ അതൊരു ചരിത്രമാക്കാൻ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നത്. സംഘടനകളായ
ശാസ്ത്രീയ നോക്കിയല്ല, മതം നോക്കിയല്ല, മനുഷ്യത്വം ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണെങ്കിലും പ്രസ്താവന ആ സമയത്ത് നടക്കാറുള്ളതാണ്. നമുക്കിപ്പോ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതല്ലേ നല്ലത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. അതിപ്പം എന്താണ്, നമ്മൾ അതിനെപ്പറ്റി വീണ്ടും ചർച്ച ചെയ്ത് അത് വീണ്ടും വീണ്ടും ആളുകൾ മുന്നിലേക്ക് കൊണ്ടുവരണ്ടല്ലോ. അതിപ്പോ ഒരു എന്താണ് കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് കോടതി അതിൻ്റെ ഒരു തീരുമാനം എടുക്കട്ടെ. അപ്പം നമുക്ക് ഇപ്പം അതിനോട് സംസാരിക്കണ്ടെന്ന് തോന്നുന്നു. സോറി, അല്ല, സംഘടനാപരമായിട്ടുള്ള പ്രസ്താവനയായിരുന്നു. അതെ, അതിപ്പോ അതിന്റെ രീതിയിൽ അത് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് അത് കോടതി തീരുമാനിക്കട്ടെ. അതെല്ലാം നല്ല സംഘടനയുടെ തീരുമാനമാണ് നിങ്ങൾ അത് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഈ വിഷയങ്ങളിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ നമ്മുടെ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ് നമ്മൾ ഇന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ലോഞ്ചിലേക്ക് നമുക്ക് കിടക്കാം. അല്ല, സിനിമ എപ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ തിയേറ്റർ തന്നെയാണല്ലോ നല്ലത്. പക്ഷെ നമുക്ക് ആരെയും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണണം. നമുക്ക് എന്താണ്, എല്ലാ വീടുകളിലും ഇപ്പോൾ ചാനല് മീൻസ് സിനിമകൾ ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഹോം തിയേറ്റേഴ്സും അതേപോലെ എല്ലാ സിസ്റ്റം എല്ലാം ഉള്ള വീടുകളാണ് കൂടുതലും ഇപ്പോൾ ഉള്ളത്. അപ്പം ചില സിനിമകൾ ഒ ടി ടിയിൽ കാണുന്നവരോട് ഒ ടി ടിയിൽ അവരോട് നമുക്ക് തിയേറ്ററിൽ വരണമെന്ന് പറയാൻ പറ്റില്ല. തിയേറ്ററിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞാനടക്കമുള്ള നാഷിക അടക്കമുള്ള ഡയറക്ടേഴ്സിൻ്റെ റൈറ്റേഴ്സിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക. അപ്പം തിയേറ്ററിലേക്ക് തീർച്ചയായിട്ടും ആളുകൾ വരും. തിയേറ്റർ സിനിമ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തിയേറ്ററിൽ തന്നെയാണ്. ഇല്ലടോ, സിനിമയെ അങ്ങനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. സിനിമയെ അങ്ങനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. റിവ്യൂ ചെയ്യുന്നത് നല്ലതാണ്. റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് സിനിമയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ കുറെ മോശങ്ങളും നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കും അറിയാം. ഇത് കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാകും. അത് എന്താണ്, മനഃപൂർവ്വം ഒരു സിനിമയെ നശിപ്പിക്കുന്നതിനെതിരെയാണ് നമ്മുടെ സിനിമാ സംഘടനകളെല്ലാം സംസാരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും റിവ്യൂ ചെയ്യരുത്, സിനിമയുടെ റിവ്യൂ ചെയ്യരുത്, അത് ദോഷം ചെയ്യുന്നൊന്നും ഒരിക്കലും പറയില്ല. നല്ല റിവ്യൂസ് എപ്പോഴും സിനിമയ്ക്ക് ഗുണമാണ്. മനസ്സിലായില്ലേ? ഒരു ഒരു പരിധി ഒരു ഒരു വിഭാഗം ആളുകൾ റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് ഇന്ന് സിനിമകൾ ചൂസ് ചെയ്യുന്നത്. സിനിമകൾക്ക് നമ്മൾ മുടക്കുന്ന കാശ് നമുക്കറിയാം. ഒരു സാധാരണ ഫാമിലിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർ എന്താണ് റിവ്യൂസ് കണ്ട് കണ്ടു പോകുന്നവരുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾ റിവ്യൂ കാണരുത്. റിവ്യൂ ചെയ്യുന്നവരോട് റിവ്യൂ ചെയ്തതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. റിവ്യൂ ചെയ്യുമ്പോൾ ഒരു സാമാന്യ മര്യാദയായിട്ട് ആരെയും എന്താണ് മാനസികമായിട്ട് വിഷമിപ്പിക്കാതെ എന്താണ് മിമിക്ക് ചെയ്യാതെ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് അവർക്കും അവരുടെ നിലവാരത്തിന് നല്ലതാണ്, സിനിമയ്ക്കും നല്ലതാണ്, എല്ലാവർക്കും നല്ലതെന്ന് തന്നെ എൻ്റെ ഒരു വിശ്വാസം പേഴ്സണൽ. ആരോടാണ് ദിലീപേട്ടൻ ഷോയിലുണ്ടാവും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കാര്യം ദിലീപേട്ടൻ ഞങ്ങളുടെ പാറ്റേൺ കൂടെ ആയതുകൊണ്ട് കഴിഞ്ഞ ഷോയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഇത്തവണയും അദ്ദേഹം പങ്കെടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ദിലീപേട്ടൻ മാത്രമല്ല, നമ്മുടെ ജയസൂര്യ, സുരാജ് വെഞ്ഞാറമ്മൂട്, സലീം കുമാർ, അരിശ്രീ അശോകൻ ചേട്ടൻ, അതേപോലെ സിനിമയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നതും സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് മിമിക്രി കലാകാരന്മാരുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഒരാശയം. അപ്പോൾ അതിനുവേണ്ടി അവരോടെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം സിനിമയും മിമിക്രിയിൽ നിന്ന് സിനിമയിൽ വന്നിട്ടുള്ളവരും അതേപോലെ തന്നെ മിമിക്രിക്ക് തുടക്കം മുതലുണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട്. സിദ്ധില്ലാലെ, ലാലേട്ടൻ, അതേപോലെ കുറേ പേരുണ്ട്. അപ്പോൾ അവരെ എല്ലാം കൊണ്ടുപോകുന്നുള്ള ഒരു ഷോ തന്നെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്.
സരിതാനായാലും സ്വപ്നയുടെ കേസ് ടി വിയിൽ കണ്ടപ്പോഴാണ് ഞാനൊരു ഒ ടി ടി ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. ആ സമയത്ത് ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്ത് ആ ഒ ടി ടി മേടിക്കുകയാണ് ചെയ്തത്. ഞാൻ 5 കോടി രൂപയ്ക്ക് അത് ബൈ ചെയ്യാൻ ചെയ്ത വിത്ത് കണ്ടന്റ് അടക്കം 60 സിനിമ അടക്കം. അപ്പോൾ ഞാനത് മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യനെ ഭയങ്കര ഇഷ്ടമാണ്, സ്വന്തം രാജ്യത്തോട്. അപ്പോൾ നമ്മുടെ അമൗണ്ട് മുഴുവൻ കൊണ്ടുപോകുന്നത് ആമസോണും നെറ്റ്ഫ്ലിക്സും ഒക്കെ വിദേശ കമ്പനികളാണ്. അപ്പോൾ ഞാൻ സർവേ ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്. ഞാനൊരു ബിസിനസ് വുമൺ എന്ന നിലയ്ക്ക് ഞാൻ ഒത്തിരി ഒരു R&D പോലെ ഇടയ്ക്ക് സെർച്ച് ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്തായിരുന്നു നമ്മുടെ മാളികപ്പുറം റിലീസായിട്ട് ഏകദേശം 80 കോടി അവർ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു വാർത്ത വന്നത്. അപ്പോഴാണ് ഈ സ്വപ്നയുടെ കേസും ഈ ഒ ടി ടിയും ഞാൻ ടി വിയിൽ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ആളെ വിളിച്ച് ആ ഒ ടി ടി ബൈ ചെയ്ത് ഇപ്പം ഞാനത് ഒരു ടീമിനെ ബാക്ക് എൻഡ് വെച്ച് നല്ല രീതിയിൽ മിനുക്കുപണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബാക്ക് എൻഡ് വർക്ക്. മുന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തുള്ളവർക്ക് ഒക്കെ മനസ്സിലാവും അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒ ടി ടിയിൽ വിത്തിൻ 6 മന്തിനുള്ളിൽ പൂർണ്ണമായതൊരു സൂപ്പർ ഒ ടി ടി തന്നെ തീരും. അപ്പോൾ അതിലേക്ക് കണ്ടന്റുകൾ വരുമ്പോഴും വ്യത്യസ്തമായ രീതിയിൽ കണ്ടന്റ് കൊണ്ടുവരാം, ആളുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു ഒ ടി ടി ചെയ്യാത്ത കാര്യം എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് മാസ സംഘടനയിൽ അപ്രോച്ച് ചെയ്യാനും ഇങ്ങനെ ഒരു ആശയം പറയാനും തോന്നിയത്. ഒരിക്കലും ഞാൻ തിയേറ്ററെ സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തിയല്ല. കാരണം ഞങ്ങൾ എടുക്കുന്ന സിനിമകളൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് HR OTT. അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ തിയേറ്ററിൽ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഞാനിവർ അപ്രോച്ച് ചെയ്തപ്പോൾ സിനിമയല്ല പറഞ്ഞേ, എനിക്ക് ഈ ഷോയും ഒപ്പം ഞാൻ വെബ് സീരീസുകളാണ് ആവശ്യപ്പെട്ടത്. വെബ് സീരീസ് ഒരിക്കലും തിയേറ്ററിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, അത് ഒ ടി ടിക്ക് എനിക്ക് പറ്റും. അപ്പോൾ നമ്മളിപ്പോഴും ഒ ടി ടി കണ്ടന്റ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒ ടി ടിയെ വളർത്തി കൊണ്ടുവരാം. അതെ അതെ അതെ, നമുക്ക് 199 തൊട്ട് ഇപ്പോൾ മറ്റുള്ള ഒ ടി ടിയിലൊക്കെ 199 ഓൺലി മൊബൈൽ വ്യൂ മാത്രമാണ്. നമ്മുടെ 199 തന്നെ എല്ലാ ആക്സസും ഉണ്ട്, ലാപ്ടോപ്പ് എല്ലാം എല്ലാ ആക്സസും ഉണ്ട്, ടി വി മൊത്തം 1300 വരെ കാറ്റഗറി ഉണ്ട് നമുക്ക് 1 ഇയർ. അത് തന്നെയാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ മെയിൻ ഉദ്ദേശം. ഞങ്ങളിപ്പോൾ ഈ പറയുന്നതുപോലെ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് എന്താണ് പ്രോഗ്രാമുകളും സ്റ്റേജ് ഷോസും അതുപോലെ ടി വി ഷോസും ഒക്കെ ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് പോകുന്നത്. ഒരു വലിയ വിഭാഗത്തിന് ഈ പറയുന്ന പോലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അതിൽ വീടില്ലാത്തവരുണ്ട്, എന്താണ് സ്ഥലമില്ലാത്തവരുണ്ട്, അങ്ങനെ ഒരുപാട് അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞങ്ങൾ ചികിത്സാ സഹായം നമ്മുടെ സംഘടനയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കുവാനായിട്ട് ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഒരു ബിൽഡേഴ്സ് ഉണ്ട്, മലപ്പുറം കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബിൽഡേഴ്സാണ് അവർ. അവരുമായി ചേർന്നിട്ട് ഒരു മാനസം പദ്ധതി എന്ന് പറഞ്ഞിട്ട് വീടില്ലാത്തവർക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കുന്നൊരു പദ്ധതി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ആദ്യ വീടിൻ്റെ താക്കോൽദാനവും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അന്നത്തെ ആ വീതിയിൽ വെച്ച് നടത്തുവാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു അമ്മയമ്മക്ക് നമുക്കൊരു ആർട്ടിസ്റ്റാണ്. നീതയ്ക്കാണ് ഫസ്റ്റ് വീട് മായും ബിൽഡിംഗ് ഡിസൈനേഴ്സും ചേർന്ന് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ താക്കോൽദാനം വന്ന് അവിടെ വെച്ച് നടക്കുന്നു. അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മെയിൻ എന്താണ് ഉദ്ദേശം അത് തന്നെയാണ്. അതെ, ആ നമ്മുടെ മിമിക്രിയിൽ നിന്ന് മുൻപ് അമ്മ സീനിയേഴ്സായിട്ടുള്ള മരിച്ചു പോയ 1-2 മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം അത് 5-6 പേരുണ്ട്. അവരുടെ വീടുകളിൽ ഒരു വിദ്യാഭ്യാസ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു തുക എല്ലാ മാസവും നമ്മളെത്തിക്കുന്നുണ്ട്. അങ്ങനെ കോവിഡ് സമയത്ത് നമ്മൾ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓണം സമയത്ത് ലുലുവുമായി ചേർന്നിട്ട് ഓണം കിറ്റുകൾ നമ്മൾ കൊടുത്തു. അങ്ങനെ ചാരിറ്റിയാണ് നമ്മൾ നമ്മുടെ സംഘടനയിലുള്ള ആർട്ടിസ്റ്റുകളുടെ കുടുംബത്തിലുള്ളവർക്കും അതുപോലെ പുറത്തുള്ള ആളുകൾക്കുമൊക്കെ നമ്മൾ ഒരുപാട് ചാരിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയുള്ള ഇതല്ല, നമ്മൾ അത്ര സീരിയസ് ആയിട്ട് നമ്മളതിനെ കാണുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ 4 വ്യത്യസ്ത പ്രമേയങ്ങൾ എന്നല്ല, അതിനൊരു 4 സ്വഭാവത്തിലുള്ള ഓരോ എപ്പിസോഡുകളായി
കണക്ഷൻ ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ പരിപാടിയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും നന്നായിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ എച്ച് ആർ ഒ ടി ടിക്ക് മാം ഇപ്പോൾ പറഞ്ഞു, ഒ ടി ടി മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും ഉണ്ട് അവരുടേതായ ബിസിനസ്സിൽ. മാ ഇപ്പോൾ എച്ച് ആർ ഒ ടി ടിയുമായി മാത്രമാണ് ഇപ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ എഗ്രിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. തുടർന്നും പല പല കാര്യങ്ങൾ ഞങ്ങളുടെ ആലോചനയിലുണ്ട്. മാം ഇപ്പോൾ പറഞ്ഞതുപോലെ വെബ് സീരീസ്, അതേപോലെ തന്നെ വീക്ക്ലി ഓരോ എപ്പിസോഡുകൾ വീതം. കാര്യം നമ്മൾ മായിലെ ആർട്ടിസ്റ്റുകൾക്ക് മാക്സിമം പണി ഉണ്ടാക്കുക, അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്കൊരു ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പം ശ്രീരാമം ഒരു വലിയൊരു ഐഡിയ നമ്മളോട് ഷെയർ ചെയ്തത് മായിലെ ആർട്ടിസ്റ്റുകളെ മാത്രം വെച്ചിട്ട് ഒരു സിനിമ അത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് നാദിർഷയ്ക്കായിരിക്കും. ആ ഒരു കാര്യം കൂടി ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അതിൻ്റെ പ്രാരംഭഘട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നതുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പുറകെ നിങ്ങളെല്ലാവരും അറിയിക്കുന്നതായിരിക്കും. അതെങ്ങനെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മ എന്ന അസോസിയേഷന് ശേഷം നടക്കുന്നൊരു വലിയ ഒരു ഒരു സംഭവമായിരിക്കും അത്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഞാന് വെബ് സീരീസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ മാ സംഘടനയായിട്ട്. എന്റെ ഉദ്ദേശം അത് തന്നെയാണ്. കാരണം ഒരുപാട് ആർട്ടിസ്റ്റ് കഴിവുള്ളവര് സിനിമ കിട്ടാതെ നിൽക്കുന്നുണ്ട് മാ സംഘടനയില്. അപ്പോ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എപ്പിസോഡ് വൈസ് വെബ് സീരീസ് ആയിട്ട് ഒ ടി ടിയിലൂടെ ഉയർത്തി കൊണ്ടുവരാം, അവർക്കൊരു വരുമാനത്തിലെത്തിക്കുക, അവർക്ക് സ്ഥിരം ഒരു പ്രോഗ്രാം ഉണ്ടാക്കുക, ഒപ്പം നിങ്ങൾക്ക് കണ്ണുകൾക്ക് കുളിർമ തരാ, നിങ്ങളെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളും മായും എച്ച്ആർ ഒ ടി ടിയും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു അവസരം ഒരുങ്ങിയത്. എന്തെങ്കിലും സ്റ്റാർ നൈറ്റുകൾ എടുത്താലും നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യപ്പെടുന്നത് അതിലുള്ള ഏതെങ്കിലും കോമഡി ആർട്ടിസ്റ്റുകളുടെ സ്കിറ്റുകളായിരിക്കും. നാലോ അഞ്ചോ പേരുണ്ടാവും. ഈ ഷോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലുള്ളവരെല്ലാവരും കോമഡി ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് മറ്റെല്ലാ ഷോകളേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കും അത് പ്രതീക്ഷിക്കാം. എല്ലാ മിമിക്രി കലാകാരന്മാരുടെ കൂടെ ഒരു സംസ്ഥാന സമ്മേളനമായിരിക്കും ആ പ്രോഗ്രാം. ധൈര്യം തരുന്നു, ഉറപ്പ് തരുന്നു. ഇനി എന്തെങ്കിലും ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് അവസാനിപ്പിക്കാം എന്തായാലും മായുടെ സാധാരണ സ്റ്റാർ നൈറ്റുകളിൽ കാണുന്ന സ്റ്റേജ് അല്ല കേട്ടോ. ആ സ്റ്റേജിൽ നിന്ന് വളരെ വ്യത്യസ്തമായ 100% ഉറപ്പാണ് എൻ്റെ സ്റ്റേജ് ഡിസൈൻ ഇവർ തന്നിരിക്കുന്നത്. സ്റ്റേജും റാമ്പും അതിന് പുറമെ വീണ്ടും ഒരു റാമ്പും ഒക്കെ ഉണ്ട്. അപ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജും, അപ്പോൾ ആ റാമ്പ് എല്ലാം ഇൻവോൾവ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സ്റ്റേജ് ഷോ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അതിലും നല്ലൊരു ഗ്യാരണ്ടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നമ്മുടെ നവംബർ 26 അഡ്ലസിൽ വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന ഷോയുടെ ടൈറ്റിൽ ലോഞ്ചാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. താങ്ക് യു.